എല്ലാവർക്കും നമസ്കാരം. പ്രസന്റ് മോർണിംഗ് അല്ലെ. ആർസ്യംകാരെ സംബന്ധിച്ച് എന്നും വളരെ ഹാപ്പിയാണ്. കാരണം കഴിഞ്ഞ മാസത്തെക്കാളും ഏറ്റവും നന്നായിട്ട് നമുക്ക് ഈ മാസം ചെയ്യാനായിട്ട് സാധിക്കണം. കഴിഞ്ഞ ദിവസത്തെക്കാളും ഏറ്റവും നല്ലൊരു പെർഫോമൻസ് നമുക്ക് ഈ ദിവസം ചെയ്യാനായിട്ട് സാധിക്കണം. കഴിഞ്ഞ ഒരു മണിക്കൂറിനേക്കാളും പോസിറ്റീവായിട്ട് നമുക്ക് ഈ ഈ പ്രസന്റ് മണിക്കൂറിൽ നമ്മൾക്ക് അല്ലെങ്കിൽ പ്രസന്റ് നിമിഷത്തിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കണം. എന്തായാലും കഴിഞ്ഞ മാസം ബിസിനസ് ക്ലോസ് ചെയ്യുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം ഓൾ ഓവർ ഇന്ത്യയിൽ തന്നെ ബിസിനസ് വളരെ കുറവുള്ള ഒരു മാസം തന്നെയാണ് ജൂൺ മാസം. നമ്മൾക്കറിയാം കഴിഞ്ഞതിന്റെ മുന്നത്തെ മാസത്തേക്കാളും കഴിഞ്ഞ മാസം എന്റെ ബിസിനസ് കുറവായിരുന്നു. പക്ഷെ ഈ ഒരു മാസം ടോട്ടലി എന്റെ ബിസിനസ് നോക്കുകയാണെങ്കിൽ, എന്റെ ബിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞതിന്റെ മുന്നത്തെ മാസത്തേക്കാളും ബിസിനസ് ഗ്രോ ചെയ്തിട്ടുണ്ട്. അച്ചീവ്മെന്റ് എത്ര വന്നു എന്നുള്ളത് ഇവിടെ പ്രസക്തമല്ല. പക്ഷേ സാറ് പറഞ്ഞ പോലെ ടോട്ടലി ഗ്രോത്ത് നോക്കുമ്പോൾ അതുണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം. കാരണം ആർസിമിലേക്ക് വന്ന് ഇന്ന് വന്ന് നാളെ നമുക്ക് ഡയമണ്ട് ആവാനായിട്ട് സാധിക്കില്ല. കൃത്യമായിട്ട് ടീമിൽ വർക്ക് നടക്കുന്നുണ്ട് എന്നുള്ള തെളിവാണ്. കഴിഞ്ഞതിന്റെ മുന്നത്തെ മാസത്തേക്കാളും കുറവായിരുന്നു കഴിഞ്ഞ മാസത്തെ ബിസിനസ് എങ്കിൽ ഈ മാസം കഴിഞ്ഞതിന്റെ മുന്നത്തെ മാസത്തേക്കാളും കൂടുതൽ ബിസിനസ് ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മാസം നമ്മൾ നല്ല രീതിയിൽ തന്നെ, ഇന്ന് 1st നല്ലൊരു തീരുമാനം എടുത്തിട്ട് തന്നെ മുന്നോട്ട് പോകണം. അതിന്റെ ഭാഗമായിട്ട് പുതിയ ട്രെയിനിങ് രീതികളൊക്കെ നമ്മൾ അവലംബിക്കണം. ഇന്ന് തന്നെ ഞാൻ ത്രിദിന ഈവനിങ് കോഴ്സ് പറവൂര് തുടങ്ങുകയാണ്. ഏതൊരാൾക്കും അവിടെ വരാം, ഏതൊരാൾക്കും വരാം. ഞാൻ സ്റ്റാർ എൻ്റെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഗ്രേറ്റ് ഗുരുനാഥന്റെ ഈ ഒരു ശിക്ഷണത്തിൽ നമ്മളെല്ലാവരും നല്ല പവർഫുൾ ലീഡേഴ്സ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്പെഷ്യലി ഞാൻ കഴിഞ്ഞ മാസം പുതിയതായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റാർ ആൻഡ് അബോ ഗ്രൂപ്പിലേക്ക് കടന്നു വന്ന രണ്ട് ലീഡേഴ്സ് ഉണ്ട്. ജയശങ്കർ സാറ് ഫ്രം തിരുവനന്തപുരം, അതേപോലെ തന്നെ തൃശ്ശൂരിന്ന് ഒരു മേഡം ഉണ്ട്. ഞാൻ കണ്ടിട്ടുണ്ടായിരിക്കും മേഡത്തെ, പക്ഷെ ഇന്ന് നമുക്ക് നേരിട്ട് പരിചയപ്പെടാം. അതേപോലെ തന്നെ ഏറ്റവും അഭിമാനിക്കാവുന്ന രണ്ട് അച്ചീവ്മെന്റ് ആണ്. ഒന്ന് ഹസനാർ സാറ്, എത്രത്തോളം ആർസിമിനെ ഉൾക്കൊണ്ട ഒരു വ്യക്തിയാണ് ഹസനാർ സാറും തൻഷിയും, അതിന്റെ ഒരു തെളിവാണ് ഇന്ന് അവർ സ്റ്റാർ പാറ്റുമായിട്ട് നിൽക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ അഡ്വക്കേറ്റ് നിമ്മി മേഡം, വളരെ അഭിമാനം തോന്നുന്നു. ഇനിയും നമ്മൾക്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് കുതിക്കാനായിട്ട് നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി മാക്സിമം കൂട്ടിക്കൊണ്ട് നമുക്ക് മുന്നേറാം. അപ്പോ ആദ്യമായിട്ട് ഈ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വന്ന പുതിയ സ്റ്റാർ അച്ചീവേഴ്സിനും അതേപോലെ തന്നെ കഴിഞ്ഞ മാസത്തെ ന്യൂ റോയൽറ്റി അച്ചീവേഴ്സിനും എന്റെ എല്ലാവിധ ആശംസകളും നേരെയാണ്. അവരെ നമുക്ക് നേരിട്ട് വിളിക്കാം. അതിനു മുന്നായിട്ട് നമ്മൾക്ക് എന്താണ് ലീഡർഷിപ്പ്, സാറ് പറഞ്ഞു കഴിഞ്ഞു എന്താണ് ലീഡർഷിപ്പ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെ നമുക്കൊന്ന് നോക്കാം. എന്റെ പേര് ഗിരീഷ് എന്നാണ്. ഇന്ത്യൻ ആർമിയിലായിരുന്നു 17 വർഷക്കാലം. 6 വർഷമായിട്ട് ആർസിമിൽ സജീവ സാന്നിധ്യമാണ്. ഈ മാസത്തേക്ക് ഞാൻ 6 വർഷം തികയാണ് ആർസിമില്. കാരണം 2016 ജൂലൈ മാസത്തിലാണ് ഞാൻ വിദേശത്ത് നിന്ന് തിരിച്ചു വരുന്നത്. ഇത് ജൂലൈ മാസമാണ്. അപ്പോ ഈ മാസം അവസാനിക്കുമ്പോൾ ഞാൻ 6 മാസം കംപ്ലീറ്റ് ആവാണ് ആർസിമിലേക്ക് വന്നിട്ട്. വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഒന്നുമല്ലാത്ത ഒരു അവസ്ഥയിൽ നിന്നും, അതായത് ഇന്ന് പുതിയതായിട്ട് കടന്നു വന്ന വ്യക്തി എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഞാനും കടന്നു വന്നത്. പക്ഷേ ഞാൻ പഠിക്കാൻ തയ്യാറായി, ഞാൻ മാറാൻ തയ്യാറായി, ഞാൻ മാറി ചിന്തിക്കാൻ തയ്യാറായി, മാറി പ്രവർത്തിക്കാൻ തയ്യാറായപ്പോൾ ഇന്ന് ഒരുപാട് മാറ്റം നമ്മളിലേക്കും എന്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത ആളുകൾക്കും എനിക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു. അതിനുവേണ്ടിയിട്ട് എന്റെ എല്ലാ ഗ്രേറ്റ് ഗുരുക്കന്മാരെയും ആ ഒരു ശിക്ഷണത്തിൽ തന്നെയാണ് വളർന്നത്. ഇന്നും ഞാനൊരു സ്റ്റുഡന്റായിട്ട്, ഒരു കുട്ടിയായിട്ട് പഠിക്കാനായിട്ടുള്ള തുറന്ന മനസ്സോട് കൂടിയിട്ട് ഞാൻ ആർസിമിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾക്ക് എന്താണ് ഇനി വളരാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, നമ്മൾ പല പ്രാവശ്യം കാണിച്ച സ്ലൈഡാണെങ്കിലും ഒരിക്കൽ കൂടി നമ്മൾ എല്ലാ മാസവും അത് പുതുക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ നമുക്ക് ആ സ്ക്രീൻ ഷെയറിംഗിലേക്ക് കടക്കാം. ഒരറിവും ചെറുതല്ല, വീണ്ടും വീണ്ടും നമ്മുടെ വാളിന്റെ മൂർച്ച കൂട്ടുക അല്ലെങ്കിൽ നമ്മുടെ അറിവിന്റെ ആഴം കൂട്ടുക എന്നുള്ളതാണ് നമ്മൾക്ക് ആർസിമിൽ വിജയിക്കാനുള്ള അല്ലെങ്കിൽ ലൈഫിൽ വിജയിക്കാനുള്ള ഏറ്റവും വലിയൊരു മാർഗം എന്ന് പറയുന്നത്. നമ്മുടെ അറിവും നമ്മുടെ സ്കില്ലും കൂട്ടിക്കൊണ്ടിരിക്കുക, നമ്മൾ ശരിയായ ഒരു ലീഡറായിട്ട് മാറുക. അപ്പൊ നമ്മളിൽ കുറച്ച് ക്വാളിറ്റീസ് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. നമ്മൾ ആർസിമിലേക്ക് കടന്നു വരുമ്പോൾ ഏതെല്ലാം ക്വാളിറ്റി ഉള്ള ആളാണ് നമ്മളെന്ന് നമുക്കറിയില്ല. പല മേഖലയിൽ നിന്നും കടന്നു വരുന്ന ആളുകളാണ്. പക്ഷേ നമ്മുടെ ലൈഫിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ, സ്പെഷ്യലി നമ്മൾ ആർസിം പോലെയുള്ള ഇതേപോലെയുള്ള ഡയറക്റ്റ് മാർക്കറ്റിങ്ങുകളിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ നമ്മളിലേക്ക് കൊണ്ടുവരേണ്ട കുറച്ച് ക്വാളിറ്റീസ് ആണ് ഞാൻ ഇവിടെ നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് വേണ്ടത് നമ്മൾക്ക് ഹാവ് എ പവർഫുൾ ആൻഡ് ലോങ് വിഷൻ. നമ്മൾ ലീഡേഴ്സ് ആണ്, നമ്മൾക്ക് ദീർഘവീക്ഷണം ഉണ്ടായിരിക്കണം. ഞാൻ കഴിഞ്ഞ
ക്ലാസ്സുകളിൽ നല്ലൊരു സ്ലൈഡിലൂടെ അത് കാണിച്ചു തന്നു. ഒരു ദീർഘവീക്ഷണം എന്ന് പറയുമ്പോൾ ഇന്ന് എന്ത് കിട്ടുന്നു എന്നുള്ളതല്ല. പല വ്യക്തികളും ആർച്ചിമിലേക്ക് വന്നിട്ട് അടുത്ത മാസം തന്നെ കമ്മീഷൻ നോക്കുന്നു, ഒരു അഞ്ചാറ് മാസം കഴിയുമ്പോഴേക്കും കമ്മീഷന് വേണ്ടിയിട്ട് വേവലാതി കൂട്ടുന്നു. അങ്ങനെയുള്ള ആളുകൾക്കുള്ളതല്ല ആർച്ചിയം. ഒരു 10 വർഷം കഴിയുമ്പോൾ നമ്മൾക്ക് ആർച്ചിമിലൂടെ എന്ത് കിട്ടും, ആർച്ചിമിന്റെ ലെവൽ എന്തായിട്ട് മാറും, ആർച്ചിമിൽ എത്ര വണ്ടർവേൾഡുകൾ വരും, നമുക്ക് എത്ര ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും, 10 വർഷം കഴിയുമ്പോൾ എന്റെ വരുമാനം എത്രയായിട്ട് മാറും, 10 വർഷം കഴിയുമ്പോൾ എത്ര ആളുകളെ കൈപിടിച്ച് എനിക്ക് ഉയർത്താനായിട്ട് സാധിക്കും, 10 വർഷം കഴിയുമ്പോൾ എന്റെ ജീവിത സ്റ്റാൻഡേർഡ് എത്രയായിട്ട് മാറും, 10 വർഷം കഴിയുമ്പോൾ എന്റെ സമൂഹത്തിന് വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ രീതിയിലുള്ള ഒരു ദീർഘവീക്ഷണം, അതേപോലെ തന്നെ പവർഫുൾ വിഷൻ നമ്മൾക്കുണ്ടായിരിക്കണം. ഒരു നടക്കാത്തൊരു സംഭവത്തെ അതിനു മുന്ന് ഇന്നേ നമ്മളുടെ മനക്കണ്ണിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കണം. അങ്ങനെ ദീർഘവീക്ഷണമുള്ള ആളുകളുടെ കൂടെയാണ് മറ്റുള്ള ആളുകൾ വരുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങളുടെ ഒരു ലീഡർ പറയുകയാണ് എനിക്ക് വിജയിക്കൊന്നും വേണ്ട, എനിക്ക് കാശിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾക്ക് അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് ഒരു ഇഷ്ടം ഉണ്ടാവില്ല, ഒരു താല്പര്യം ഉണ്ടാവില്ല. കാരണം എന്താണ്, നമ്മുടെ സ്വപ്നങ്ങൾ വലുതാണ്. അപ്പൊ എപ്പോഴും നമ്മൾ ലീഡേഴ്സ് ആണ്. ഒരു സ്റ്റാർ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്തം കൂടി അല്ലെ, നമ്മൾ ലീഡേഴ്സ് ആണ്. ലീഡേഴ്സിന്റെ വിഷൻ വലുതായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കൂടെ വരുന്ന ആളുകൾ നമ്മുടെ കൂടെ നിൽക്കാനായിട്ട് സാധ്യത വരില്ല. അപ്പൊ എല്ലാവരെയും നമ്മൾ നോക്കേണ്ടത്, എനിക്ക് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ചിന്തിക്കുന്ന കാര്യം, എനിക്ക് ദീർഘമായ വീക്ഷണമുണ്ടോ, 10 വർഷത്തിന് ശേഷം എനിക്ക് എന്താണ് ആർച്ചിമിലൂടെ കിട്ടുന്നത് എന്ന് ഇപ്പോ നമ്മൾക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ. അങ്ങനെയുള്ള ആളുകളുടെ കൂടെ ഒത്തിരി ആളുകളുടെ ഒഴുക്കുണ്ടാവും. നമ്മൾ അങ്ങനെയുള്ള ആളുകൾ വളരെ ഡീപ്പായിട്ട് പഠിച്ച് തന്നെ പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ നമ്മൾക്ക് ആദ്യമായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണമാണ് വിഷൻ ഉണ്ടായിരിക്കണം, അത് പവർഫുൾ ആയിരിക്കണം, അത് ദീർഘവീക്ഷണമായിരിക്കണം. രണ്ടാമത് നമ്മൾക്കുണ്ടായിരിക്കേണ്ട ഒരു ഗുണങ്ങളാണ്, അല്ലെങ്കിൽ നമ്മളിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ഗുണമാണ് ഗുഡ് എ ഹ്യൂമൻ ബീയിങ്, നല്ലൊരു വ്യക്തിയായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ, നമ്മൾ എത്തിക്സോട് കൂടിയിട്ട് ബിസിനസ് ചെയ്യുക, മറ്റുള്ളവർക്ക് സ്വീകാര്യനായിട്ട് മാറുക. പറയാറില്ലേ, ആരെയും മാറ്റാനായിട്ട് നമുക്ക് സാധിക്കില്ല, നമ്മളെ മാത്രമേ നമുക്ക് സൗണ്ട് ഓഫ് ചെയ്യാം. അപ്പൊ നമ്മൾക്ക് നമ്മളെ മാത്രമേ മാറ്റാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ നല്ലൊരു വ്യക്തി ആയിട്ട് മാറുക, നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായിട്ട് മാറുക. നമ്മൾ പല മേഖലയിൽ നിന്ന് വന്ന ആളുകളായിരിക്കാം, പല സിറ്റുവേഷനിൽ ജീവിച്ച ആളുകളായിരിക്കാം, പക്ഷെ ആർച്ചിമിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായിട്ട് മാറാനായിട്ട് നമ്മൾ ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. മറ്റുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടാവുന്ന രീതിയിൽ നമ്മളുടെ സ്വഭാവത്തെ നമ്മൾ മാറ്റണം. ആ രീതിയിലേക്ക് നമുക്ക് മാറാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ആളുകൾ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യും. അസോസിയേറ്റ് ചെയ്ത ആളുകൾ നമ്മളെ വിട്ടുപോവാതെ നമ്മുടെ കൂടെ നിലനിൽക്കും. ഇവിടെ നമ്മുടെ ഗ്രേറ്റ് ഗുരുക്കന്മാര് പറയാറുണ്ട്, സുരേന്ദ്രഭട്ട് സാറിനെ പോലെയുള്ള മഹാനായ ലീഡേഴ്സ് പറയാറുണ്ട്, ആരും ആർച്ചിയം വിട്ടു പോകുന്നില്ല, ആളുകളെ വിട്ടാണ് ആളുകൾ പോകുന്നത്. കാരണം തമ്മിൽ പൊരുത്തക്കേടുകൾ വരുന്നത് കൊണ്ടാണ് മാക്സിമം ആളുകളും ആർച്ചിയം വിട്ടുപോകുന്നത്. അല്ലെങ്കിൽ നമ്മൾക്ക് ക്വാളിറ്റി ഇല്ല എന്ന് തോന്നുന്നത് കൊണ്ടാണ് ആളുകൾ ആർച്ചിയം വിട്ടുപോകുന്നത്. അല്ലാതെ ആർച്ചിയമിന് വിട്ട് ഒരാൾ പോലും പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, എല്ലാവരും അവരുടെ ആ രീതി നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായിട്ട് മാറാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. എന്താണ് നമ്മളിൽ കുറവെന്ന് കണ്ടെത്തി അതിനെ പരിഹരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക എന്ന് നമ്മൾ നല്ലൊരു മനുഷ്യനായിട്ട് മാറാനായിട്ട് തയ്യാറാവുക. അതേപോലെ തന്നെ മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈഗോലെസ് ആണ്. ഇവിടെ നോക്കേണ്ട ഒരു കാര്യം, പല വ്യക്തികൾക്കും ലൈഫിൽ ഈഗോ എന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടെങ്കിൽ കുടുംബജീവിതം പോലും നന്നാവില്ല എന്നാണ് പറയുന്നത്. ഒരു വീട്ടില് മാക്സിമം പ്രശ്നങ്ങൾ വരാൻ ഒരു കാരണം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഈഗോ ക്ലാഷുകളാണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ബിസിനസ്സിലും ഈഗോ നമ്മൾ വെച്ചു പുലർത്തരുത്. ഒരു കാരണവശാലും പല മേഖലയിൽ വന്ന ആളുകളാണ് എന്ന് പറഞ്ഞു, പല വിദ്യാഭ്യാസമുള്ള ആളുകളാണ്, പക്ഷെ ഈഗോ വെച്ച് നമ്മൾ പുലർത്താതിരിക്കുക. എല്ലാവരോടും നമ്മൾ നല്ല രീതിയിൽ ഇടപെടാനും നമ്മളുടെ എന്താ പറയാ, ഞാൻ എന്നൊരു ഭാവം നമ്മളിൽ ഉണ്ടാവാതെ, അതുണ്ടെങ്കിൽ തന്നെ അതെല്ലാം എടുത്തു മാറ്റി എല്ലാവരുമായിട്ട് നന്നായിട്ട് മിംഗിൾ ചെയ്യുന്ന ഒരു സ്വഭാവ രീതി നമ്മളിലേക്ക് കൊണ്ടുവരിക. എനിക്കെല്ലാം അറിയാം, ഈഗോ എന്ന് പറഞ്ഞാൽ എനിക്കെല്ലാം അറിയാം എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ പഠിക്കാനായിട്ട് നമ്മൾ ഒരിക്കലും തയ്യാറാവില്ല. അപ്പോ ഈഗോ നമ്മളിൽ നിന്നും, അല്ലെങ്കിൽ അഹങ്കാരം നമ്മളിൽ നിന്ന് എടുത്തു മാറ്റി നമ്മൾ ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയായിട്ട് മാറുക. അടുത്തൊരു പോയിന്റാണ് എന്തൂസിയാസ്റ്റിക്. ഇവിടെ പറയുന്ന ഒരു കാര്യം, ഒരു വ്യക്തി എന്താ പറയുക, നല്ല ആളാണ്, പൈസയുണ്ട്, നമ്മൾ പറയില്ലേ, നമ്മൾ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ
നോക്കേണ്ട കാര്യം 25 വയസ്സിനും 55 വയസ്സിനും ഇടയിലുള്ള ആളുകളെയാണ് മുന്നേ നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത്. അതിൽ തന്നെ ജോലിയുള്ള ആളുകളാണെങ്കിൽ ബെറ്റർ, അതിൽ തന്നെ കല്യാണം കഴിഞ്ഞ ആളുകളാണെങ്കിൽ ബെറ്റർ. ഇതൊക്കെ തന്നെയാണ് നമ്മളൊരു പ്രോസ്പെക്ടിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിലും എന്തൂസിയാസ്റ്റിക് അല്ലെങ്കിൽ അവനൊരു ഉത്സാഹമില്ലെങ്കിൽ നമ്മൾ എന്താണ് ആ വ്യക്തിയെ ആരും ആഗ്രഹിക്കില്ല. ശരിയാണോ? ഇവിടെ ഇതന്നെയാണ്, നമ്മൾ നല്ല എന്തൂസിയാസ്റ്റിക് ആയിരിക്കണം, നമ്മൾ എനർജറ്റിക് ആയിരിക്കണം, നമ്മൾ നല്ല പവർഫുൾ ആയിരിക്കണം, നമ്മൾ നല്ല പ്ലസന്റ് ആയിരിക്കണം, എപ്പോഴും നല്ല നല്ല എനർജറ്റിക് ആയിട്ട് നമ്മൾക്ക് ഇരിക്കാൻ സാധിക്കണം. തണുപ്പന്മാര് പോലും തണുപ്പന്മാരെ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, തണുപ്പന്മാര് പോലും നല്ല പവർഫുൾ ആയ ആളുകളുടെ കൂടെയാണ് ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മളിലേക്ക് ഒന്ന് ആഴ്ന്നിറങ്ങി നോക്കുക, ഞാൻ എന്തുസിയാസ്റ്റിക് ആണോ, എന്ത് കാര്യത്തിന് എനിക്ക് ചുറുചുറുക്കുണ്ടോ. ചുറുചുറുക്കുള്ള ആളുകളുടെ കൂടെയാണ് മറ്റുള്ള ആളുകൾ വരുള്ളൂ. ഇവിടെ പ്രായമൊന്നും ഒരു പ്രശ്നമല്ല, 75 വയസ്സിലും 70 വയസ്സിലും ചുറുചുറുക്കുള്ള നന്ദൻ സാറിനെ പോലെയുള്ള ലീഡേഴ്സ് നമ്മൾക്ക് കൂടെ ഉണ്ട്. ഇവിടെ പ്രായം പ്രശ്നമല്ല, പക്ഷെ നമ്മൾക്കുണ്ടായിരിക്കേണ്ട ആ ഒരു ഉത്സാഹം, നമ്മൾ എപ്പോഴും നല്ല എന്തുസിയാസ്റ്റിക് ആയിരിക്കണം, ഇത് നമ്മളിൽ ഉണ്ടോ എന്ന് നമ്മൾ ഒന്ന് നമ്മളിലേക്ക് തന്നെ വിരൽ ചൂണ്ടി ഒന്ന് ചോദിച്ചു നോക്കുക. ഇതൊക്കെ നമ്മളിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ബിസിനസ് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ, ആളുകൾ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുള്ളൂ. ഇപ്പൊ ഇവിടെ ഞാൻ ഈഗോയുടെ ഒരു കാര്യം പറഞ്ഞു, നമ്മൾക്ക് ഈഗോ ഉണ്ടെന്ന് മറ്റുള്ള ആളുകൾക്ക് തോന്നുകയാണെങ്കിൽ ഓ ഒരു കാരണവശാൽ അവർ നമ്മളായിട്ട് സംസാരിക്കാനോ നമ്മളായിട്ട് അടുക്കാനോ തയ്യാറാവില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ വിട്ടുകളഞ്ഞ് നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കുക. അതേപോലെ തന്നെ നാലാമത്തെ ഒരു പോയിന്റ് ആണ് വില്ലിംഗ് ടു ലേൺ. നമ്മൾ എപ്പോഴും പഠിക്കാനായിട്ടുള്ള ഒരു തുറന്ന പുസ്തകം പോലെ ഇരിക്കുക. പല ആളുകളും ഈ സ്റ്റാർ ആൻഡ് ഡബിൾ ലീഡേഴ്സ് മീറ്റിംഗ്, നമുക്ക് ആഴ്ചയില് തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ഈ ഒരു പ്രോഗ്രാം ഉണ്ട്, പല ആളും ഞാൻ കേട്ട ക്ലാസ് തന്നെയല്ലേ. അപ്പൊ ഇത് കേൾക്കുമ്പോൾ തന്നെ പല വ്യക്തികളും ഒരുപക്ഷെ ചിന്തിക്കുന്ന, ഇത് ഞാൻ പല പ്രാവശ്യം കേട്ട ക്ലാസ്സാണ്. പല പ്രാവശ്യം നമ്മൾ പലവരും കേട്ട ക്ലാസ് ആണെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ നമ്മളിൽ നമ്മൾ വരുത്തി, വീണ്ടും വീണ്ടും അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനായിട്ട് കിട്ടും. എപ്പോഴും നമ്മൾ പഠിക്കാനായിട്ടുള്ള ഒരു മെന്റാലിറ്റി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ, ഒരു ഹാൾ മീറ്റിംഗിലാണെങ്കിൽ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ മുന്നിൽ ചെയറിലാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ഒരു സ്റ്റുഡന്റ് ആയിട്ട് മാറുക, നമ്മൾ സ്റ്റേജിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ നല്ലൊരു മാസ്റ്റർ ആയിട്ട് മാറുക. കാരണം ഒരു മാസ്റ്റർ സ്റ്റുഡന്റ് തിയറിയാണ് ശരിക്കും ആർസ്യം. നമ്മൾ മാസ്റ്ററും ആയിരിക്കണം, അതിന്റെ കൂടെ നമ്മൾ നല്ലൊരു സ്റ്റുഡന്റും ആയിരിക്കണം. ഇപ്പൊ നിങ്ങളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഞാൻ പറയാണ്, അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഞാനൊരു മാസ്റ്ററിൻ്റെതായ അതേ കോൺഫിഡൻസോട് കൂടിയിട്ട് സംസാരിക്കാനായിട്ട് എനിക്ക് പറ്റണം. പക്ഷെ ഞാൻ കേൾക്കുന്ന, ഇപ്പൊ എന്റെ ക്ലാസ് കഴിഞ്ഞ് പിന്നെ ഞാൻ കേൾക്കാണ് തുടങ്ങുക, ഞാൻ കേൾക്കാൻ തുടങ്ങുമ്പോൾ എന്താണ്, ഞാനൊരു സ്റ്റുഡന്റ് ആയിട്ട് മാറണം, ഇതെനിക്ക് അറിയാം, അല്ലെങ്കിൽ ഇത് ഞാൻ കേട്ടതാന്നല്ല. ആ കേട്ടത് തന്നെ വീണ്ടും കേൾക്കുമ്പോൾ എന്താണ് സംഭവിക്കുക, നമുക്ക് അതിൽ നിന്ന് പുതിയ പുതിയ പോയിന്റുകൾ കിട്ടാനായിട്ട് ഇടവരുന്നു. അങ്ങനെ പഠിക്കാനായിട്ടുള്ള ഒരു മെന്റാലിറ്റി നമ്മൾ എപ്പോഴും വളർത്തിയെടുക്കണം. അടുത്തൊരു പോയിന്റ് എന്ന് പറയുമ്പോൾ ഷുഡ് ഹാവ് ഗുഡ് നോളജ്. അതായത് നമ്മൾ പഠിച്ചാൽ മാത്രമാണല്ലോ നമുക്ക് നോളജ് ഉണ്ടാവുള്ളൂ, പഠിക്കാത്ത ഒരാൾക്ക് നോളജ് ഉണ്ടാവില്ല. നോളജ് ഉണ്ട്, തെറ്റായ അറിവാണെങ്കിലോ? നമ്മൾ ശരിയായ അറിവ് ആർജിച്ചെടുക്കുക. നമ്മൾക്ക് ഒരു ലീഡർ എന്ന നിലയ്ക്ക് നമ്മൾക്ക് ഡീപ്പ് നോളജ് ഉണ്ടായിരിക്കണം. പല വ്യക്തികൾ ആർസ്യമിലേക്ക് വരും, ഇന്ന് റോയൽറ്റി ആയ വ്യക്തികൾക്ക് പോലും കമ്മീഷൻ കാൽക്കുലേഷൻ പോലും ചെയ്യാൻ അറിയാത്ത വ്യക്തികളുണ്ട്. അപ്പൊ അവർ ചോദിക്കും, എനിക്ക് എന്തിനാ കമ്മീഷൻ കാൽക്കുലേഷൻ ചെയ്യാൻ അറിയുന്നത്? വേണ്ട, നമുക്ക് ഇവിടെ കമ്മീഷൻ കാൽക്കുലേഷൻ ചെയ്യാൻ അറിഞ്ഞില്ലെങ്കിലും കമ്പനി കൃത്യമായിട്ട് നമുക്ക് കമ്മീഷൻ തരും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾക്ക് അതിന്റെ ഡീപ്പായിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് കമ്മീഷൻ കാൽക്കുലേഷൻ ചെയ്യുന്നത്, എന്താണ് എഡിഫിക്കേഷൻ, എങ്ങനെ നമ്മുടെ ലീഡേഴ്സിനെ നമ്മൾ എഡിഫിക്കേഷൻ ചെയ്യണം, കമ്പനി എഡിഫിക്കേഷൻ ചെയ്യണം, ഓരോ കാര്യങ്ങളിലും ഡീപ് നോളജ് ഉണ്ടായിരിക്കണം. അതായത് എഡ്യൂക്കേഷൻ നോളജ് എന്ന് പറയുമ്പോൾ നോളജ് ഉണ്ടായതുകൊണ്ട് മാത്രം നമുക്ക് വിജയിക്കാൻ സാധിക്കില്ല. ആർസിമിനെ കുറിച്ചുള്ള ഡീപ്പ് നോളജ് നമുക്ക് ഉണ്ടായാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. ആ ഡീപ്പ് നോളജ് ഉണ്ടായാലാണ് സാറ് നേരത്തെ പറഞ്ഞ പോലെ വലിയ വലിയ ആളുകളെ കാണുമ്പോൾ പതറാതെ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, ഇപ്പൊ നമ്മൾ ഏത് കാറ്റഗറി ആളുകളോടാണ് കൂടുതൽ സംസാരിക്കുക? ഒന്നില്ലെങ്കിൽ നമ്മളുടെ കാറ്റഗറി, അല്ലെങ്കിൽ നമ്മളെക്കാളും താഴ്ന്ന കാറ്റഗറി. കാരണം എന്താണ്, അതിനുള്ള അറിവേ നമ്മൾക്കായിട്ടുള്ളൂ. പക്ഷെ നമ്മളുടെ ലെവലുകൾ കൂടും തോറും, നമ്മുടെ നോളജ് കൂടും തോറും, നമ്മുടെ സ്കില്ല് കൂടും തോറും വലിയ വലിയ ആളുകളോട് സംസാരിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഓൾറെഡി വരും നമുക്ക്. അപ്പൊ നമ്മൾ ഏതൊരു വലിയ വ്യക്തിയെ കണ്ടാലും സംസാരിക്കാനായിട്ട് പേടിക്കില്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഏതൊരാൾ വന്നാലും എനിക്ക് പേടിയില്ല സംസാരിക്കാനായിട്ട്. കാരണം എന്താണ്, നമുക്ക് അത്രയും കോൺഫിഡൻസ് നമ്മളിൽ നമ്മൾ ആർജിച്ചെടുത്തു, അത്രയും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ് വേണ്ടത്, നമ്മൾക്ക് ആർസ്യമിനെ കുറിച്ചുള്ള ഡീപ്പ് നോളജ് ഉണ്ടാവണം. അപ്പൊ ഒരു പ്രാവശ്യം കേട്ടാ പോരാ, പലവരും കേൾക്കണം. നമ്മൾ ലീഡേഴ്സിന്റെ കൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ കുറെ നല്ല നല്ല പോയിന്റുകൾ നമുക്ക് കിട്ടും. അപ്പോ ഈ നല്ല നല്ല
നോളജ് നമ്മൾ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആർസിമിലേക്ക് കൂടുതൽ വിജയിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇത് നമ്മൾക്കുണ്ടോ എന്ന് നമ്മൾ ഇവിടെ ഇരിക്കുന്ന 173 പേരും ചിന്തിക്കണം. അടുത്തെന്താണ്? വർക്ക് ലൈക്ക് എ സോൾജർ. ഇത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല, ഇത് എല്ലാവർക്കും പറ്റണം. വർക്ക് ലൈക്ക് എ സോൾജർ, എന്താണ് വർക്ക് ലൈക്ക് എ സോൾജർ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും വർക്ക് ചെയ്യാൻ സന്നദ്ധരായിട്ടിരിക്കണം. സന്നദ്ധതയുള്ള ഒരു മനസ്സിനുടമയായിട്ട് നമ്മൾ മാറണം. ചില ആളുകള് ടൈം പാബന്ധി വെക്കും, എനിക്ക് ഇത്ര മണി വരെ കഴിഞ്ഞാൽ എന്നെ വിളിക്കരുത്, ഇത്ര മണി കഴിഞ്ഞ് ഞാൻ ചെയ്യില്ല, അങ്ങനെയല്ല. ഏതൊരു സമയത്തും നമ്മൾ സന്നദ്ധരായിരിക്കണം. അതാണ് വർക്ക് ലൈക്ക് എ സോൾജർ എന്ന് പറയുന്നത്. ബി റെഡി 24 hours, 24 മണിക്കൂറും നമ്മൾ വർക്ക് ചെയ്യാനുള്ള മനസ്സുള്ള ആളുകളായിട്ട് മാറണം. ഇപ്പൊ ഇന്നലെ ബിസിനസ് ക്ലോസിംഗ് 12 മണി കഴിഞ്ഞപ്പോ വീണ്ടും ഒരു അരമണിക്കൂർ അത് എക്സ്റ്റൻഷൻ ചെയ്യുകയാണ്, കാരണം ലാസ്റ്റ് നിമിഷത്തിൽ നമുക്ക് അത് കുറച്ച് ബ്രേക്ക് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ബിസിനസ് ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ കിടന്നുറങ്ങാവൂ. കാരണം എന്താണ്? ലാസ്റ്റ് ഡേ ആണ്. പല ലീഡേഴ്സും പറയും ഇപ്പൊ ഇരുട്ടായില്ലേ, അതല്ലേ, അങ്ങനെയല്ല. നമ്മൾ 24 മണിക്കൂറും റെഡി ആയിട്ടിരിക്കുക. ഇപ്പൊ ഒരു മാർക്കറ്റിംഗ് പ്ലാൻ പറയാനായിട്ട് 12 മണിക്ക് ഒരാൾ റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ 12 മണിക്ക് അവിടെ എത്താൻ തയ്യാറാവണം. ഇപ്പൊ നേരത്തെ ഒരാൾ പറഞ്ഞു ഒരു ജോയിനിങ് ആണ് ഒരു മാസത്തിൽ വന്നത്. അപ്പൊ എന്താണ് നമ്മൾ ചെയ്യുന്നത്? റിക്രൂട്ട്മെന്റ് നടക്കുന്നില്ല. പട്ടാളത്തിൽ റിക്രൂട്ട്മെന്റ് നടന്നാൽ മാത്രമേ ആ പട്ടാളക്കാർക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റുള്ളൂ. വഴി കൂടെ പോകുന്ന ഒരാൾക്ക് നമ്മൾ പിടിച്ച് കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ട്രെയിനിങ് ചെയ്തത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ ജനങ്ങളുടെ കുറവുണ്ടോ? ഇല്ല. റോട്ടിൽ കൂടെ പോകുന്ന ഒരാളെ പിടിച്ച് നമുക്ക് റിക്രൂട്ട്മെന്റ് ട്രെയിനിങ് കൊടുക്കാൻ പറ്റുമോ? ട്രെയിനിങ് സെന്ററിൽ ഇല്ല. ആ പട്ടാളത്തിലേക്ക് എന്താ പറയുക, റിക്രൂട്ട് ചെയ്ത് വന്ന് ആ കോമ്പൗണ്ടിനുള്ളിൽ വന്ന പട്ടാളക്കാർക്കാണ് അവിടെ ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു ജോയിനിങ് ആണ് ഒരു മാസത്തിൽ വന്നതെങ്കിൽ എന്താണ് പിന്നെ ഗ്രോത്ത് നടക്കുന്നത്? 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിൽ ഒരു ജോയിനിങ് ആണ് വന്നിട്ടുള്ളതെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കാം, എങ്ങനെ നമ്മൾ പിന്നെ അവർക്ക് ട്രെയിനിങ് കൊടുക്കും? അങ്ങനെയല്ല, നമ്മൾ ഇതെല്ലാം ചെയ്യണം. നമ്മൾ റിക്രൂട്ട്മെന്റ് നടക്കണം, അവർക്ക് കാറ്റഗറി അനുസരിച്ച് ട്രെയിനിങ് കൊടുക്കണം. അപ്പോ ഇതെല്ലാം നമ്മൾ നോക്കേണ്ട ഒരു കാര്യം. നമ്മൾ സോൾജറിനെ പോലെ വർക്ക് ചെയ്താലാണ് ഇതൊക്കെ നമുക്ക് സാധിക്കുകയുള്ളൂ. അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നെവർ സ്റ്റോപ്പ് സ്പോൺസറിങ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, പല വ്യക്തികളും സ്പോൺസറിങ് സ്റ്റോപ്പ് ചെയ്യാണ്. എന്ത്? പുതിയ റിക്രൂട്ട്മെന്റ് വരുന്നില്ല. നമ്മൾ ഒരു കാരണവശാലും പുതിയ റിക്രൂട്ട്മെന്റ് നിർത്തരുത് എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ ആളുകളിലേക്ക് നമ്മൾ പോകണം. ഇത് സോൾജറിനെ പോലെ വർക്ക് ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരുപാട് ലീഡേഴ്സ് ഉണ്ട് ഇവിടെ, നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. വന്ന 2 പേരെ നോക്കിയിരിക്കുകയാണ്, അല്ലെങ്കിൽ വരുന്നവരെന്ത് ചെയ്യുന്നു നോക്കി ഇരിക്കുകയാണ്. അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ പുതിയ പുതിയ ആളുകളിലേക്ക് പോകണം, പുതിയ പുതിയ തലങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം, പുതിയ പുതിയ സ്ട്രേഞ്ചേഴ്സുമായിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്യണം. നമ്മുടെ ലിസ്റ്റ് ഒന്നും കൂടി നമ്മൾ എടുത്ത് ആ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് ആ ലിസ്റ്റിനനുസരിച്ച് ഒന്നും കൂടി വൈഡായിട്ട് നമ്മൾ ചിന്തിച്ച് ദൂരെയുള്ള കുറെ ആളുകളിലേക്ക്, ഇതുവരെ നമ്മുടെ ബിസിനസ്സിലേക്ക് വരാത്ത ആളുകളിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റുമ്പോഴാണ് പുതിയ പുതിയ സ്പോൺസറിങ് വരുള്ളൂ. പുതിയ പുതിയ സ്പോൺസറിങ് വരുമ്പോഴാണ്, ഇപ്പൊ കഴിഞ്ഞ മാസം ഇപ്പൊ നോക്കൂ, തിരുവനന്തപുരത്ത് നിന്ന് ഒരു സ്റ്റാർ അച്ചീവർ, തൃശ്ശൂരിൽ നിന്ന് ഒരു സ്റ്റാർ അച്ചീവർ, അതേപോലെ തന്നെ പല അച്ചീവ്മെന്റ് വന്നു. ഈ അച്ചീവ്മെന്റ് അങ്ങനെ വരുന്നത്, ഈ അച്ചീവ്മെന്റ് വരുന്നതിന്റെ കാരണമാണ് അവര് സ്പോൺസറിങ് നിർത്തിയിട്ടില്ല, അവര് ഡെപ്ത് ബിൽഡിങ്ങിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഓരോ ലീഡേഴ്സും ചിന്തിക്കുക, നിങ്ങളുടെ ഡെപ്തിൽ എത്രത്തോളം ഗ്രോത്ത് ഉണ്ടായി? നിങ്ങളുടെ ഡെപ്തിൽ നിങ്ങൾക്ക് ഒരു ബിഗിനർ അച്ചീവറെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചോ കഴിഞ്ഞ മാസം? അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? ഞാൻ പറയുന്ന ഒരു കാര്യം, ഇതെല്ലാം നമ്മൾ നമ്മളിലേക്ക് നോക്കേണ്ട ഒരു കാര്യമാണ്. ഇതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ടോ? ഞാൻ എത്ര ജോയിനിങ് കഴിഞ്ഞ മാസം ചെയ്തു? എന്റെ എ സൈഡിൽ ഞാൻ എത്ര ജോയിൻ ചെയ്തു? ബി സൈഡിൽ ഞാൻ എത്ര ജോയിൻ ചെയ്തു? ഇനി വന്ന ആളുകൾക്ക് ക്ലാസ് കൊടുത്ത് അവർ മുഖാന്തരം എത്ര പേരെ ജോയിൻ ചെയ്യിച്ചു? ഇത് നടന്നാൽ മാത്രമേ നമ്മുടെ ബിസിനസ് വളർച്ച ഉണ്ടാവുകയുള്ളൂ. ഇതില്ലാത്തത് കൊണ്ടാണ് ബിസിനസ് വളരാത്തത്. അടുത്തൊരു കാര്യം നമ്മൾ നോക്കേണ്ടത്, ബിക്കം എ മാസ്റ്റർ ഡ്യൂപ്ലിക്കേറ്റർ. എന്താണ്? നമ്മളത് ചെയ്താൽ മാത്രമേ നമ്മുടെ ടീമിൽ തന്നെ ചെയ്യുള്ളൂ. അപ്പോ ഡ്യൂപ്ലിക്കേറ്റർ എന്ന് പറഞ്ഞാൽ, ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേഷന്റെ ബിസിനസ്സാണ്. നമ്മുടെ ലീഡറിനെ പോലെ നമ്മളാവുക. നമുക്ക് കുറെ വിദ്യാഭ്യാസം ഉണ്ട്, കുറെ വിദ്യാഭ്യാസമുള്ള ആൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആർസിമിൽ വിജയിക്കാൻ പറ്റത്തില്ല. എനിക്കൊട്ടും വിദ്യാഭ്യാസമില്ല, ആർസിമിൽ വിജയിക്കാൻ പറ്റത്തില്ല. ഇവിടെ നമ്മൾ ആർസിമിന് ഒരു സിസ്റ്റം ഉണ്ട്, 6 basic ഉണ്ട്, 8 core steps ഉണ്ട്, 7 cardinal rules ഉണ്ട്. ഇത് ഞാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ? അങ്ങനെയുള്ള ഒരാൾക്ക്, അവൻ വിദ്യാഭ്യാസം ഉള്ള ആളായാലും അവൻ വിദ്യാഭ്യാസം കുറഞ്ഞ ആളായാലും വിദ്യാഭ്യാസം ഇല്ലാത്ത ആളായാലും അവന് ആർസിമിലൂടെ വിജയിക്കാൻ സാധിക്കും. അതിന് തെളിവുകൾ നമ്മുടെ ഈ 172 പേരിൽ തന്നെ അതിന് തെളിവുകളുണ്ട്. വിദ്യാഭ്യാസം ഉള്ള ആളും ഇവിടെ സക്സസ് ആയിട്ടുണ്ട്,
വിദ്യ മീഡിയം വിദ്യാഭ്യാസമുള്ള ആളും സക്സസ് ആയിട്ടുണ്ട്, വിദ്യാഭ്യാസം ഇല്ലാത്ത ആളും സക്സസ് ആയിട്ടുണ്ട്. ഇവരൊക്കെ സക്സസ് ആയത് ഇവര് ഡ്യൂപ്ലിക്കേഷനായി, ഇവര് സ്വയം നല്ലൊരു ഡ്യൂപ്ലിക്കേറ്റ് ആയി, ഇങ്ങനെ ഡ്യൂപ്ലിക്കേഷൻ ടീമിൽ കൊണ്ടുവന്നതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഞാൻ നല്ലൊരു ഡ്യൂപ്ലിക്കേറ്റ് ആണോ? ഇന്നലെ ഡോക്ടർ രാജൻ സാർ 3 പോയിന്റ് പറഞ്ഞു നമ്മളോട്. ആ 3 പോയിന്റ് ഞാൻ ചെയ്യുന്നുണ്ടോ? ഞാൻ നല്ലൊരു സ്റ്റുഡന്റ് ആണോ? 3 കാര്യങ്ങൾ സാർ ഇന്നലെ പറഞ്ഞു. അപ്പൊ നമ്മൾ നമ്മളിലേക്ക് ഇറങ്ങി നോക്കുക, ഞാൻ നല്ലൊരു ഡ്യൂപ്ലിക്കേറ്റ് ആണോ? ഞാൻ എന്റെ ലീഡർ ഇല്ലെങ്കിൽ അവിടെ റീപ്ലേസ്മെന്റ് എനിക്ക് ചെയ്യാൻ സാധിക്കുമോ? അതാണ് ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നല്ലൊരു ഡ്യൂപ്ലിക്കേറ്റ് നമ്മളായിട്ട് മാറുക, പിന്നെ നമ്മൾ നല്ലൊരു ഡ്യൂപ്ലിക്കേറ്റർ ആയിട്ട് മാറുക. നല്ലൊരു ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ ആയാൽ മാത്രമേ നല്ലൊരു ഡ്യൂപ്ലിക്കേറ്റർ ആവാൻ സാധിക്കുകയുള്ളൂ. ഇത് നമ്മൾ ഓരോരുത്തരും അവനവനിലേക്ക് ഇറങ്ങി നോക്കേണ്ട കാര്യങ്ങളാണ്. അതേപോലെ തന്നെ അടുത്തൊരു പോയിന്റ് ആണ് ഗെറ്റ് ഔട്ട് ഫ്രം യുവർ കംഫർട്ട് സോൺ. മാക്സിമം വ്യക്തികൾക്കും വിജയിക്കാൻ പറ്റാത്തതിന്റെ ഒരു കാരണം കംഫർട്ട് സോണിലിരുന്ന് മാത്രമാണ് ബിസിനസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ വീട്ടിലിരുന്ന് തന്നെയാണ് ബിസിനസ് ചെയ്യുന്നത്. വീട്ടിലിരുന്ന് കൊണ്ട് വളരുന്ന ബിസിനസ്സിന് ഒരു പരിമിതിയുണ്ട്. നമ്മളുടെ തൊട്ടയൽക്കത്തുള്ള ആളുകളല്ല ശരിക്കും ബിസിനസ് കൊണ്ടുവരിക. നിങ്ങൾ തൊട്ടയൽക്കത്തു നിന്ന് മാറി അടുത്ത വില്ലേജുകളിലേക്കും അടുത്ത ഡിസ്ട്രിക്റ്റുകളിലേക്കും അടുത്ത സ്റ്റേറ്റുകളിലേക്കും പോകാൻ തയ്യാറാവണം. അങ്ങനെ നമ്മൾ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം. എപ്പോഴും പറയുന്ന ഒരു കാര്യം, 2 വാതിലുകൾ നമ്മൾ വിടണം. 2 വാതിൽ എന്തൊക്കെയാണ്? 1 നമ്മുടെ അപ്ലയന്റെ വാതില്, 2 നമ്മുടെ സ്വന്തം വാതില്. ഈ 2 വാതില് നമ്മൾ ഉപേക്ഷിച്ചാൽ നമ്മുടെ ബിസിനസ് പറക്കും. എന്താണ് ഇങ്ങനെ പറയാൻ കാരണം? അപ്ലയന്റെ വാതിലിലേക്ക് പോകണം എന്ന് മാസത്തിലെ 1 പ്രാവശ്യം എന്തിനു വേണ്ടിയിട്ട്? ഈ മാസത്തെ ടാർഗറ്റ് എങ്ങനെ എനിക്ക് ഈ ലെവലിലേക്ക് എത്തണം സാർ, അതിനു വേണ്ടിയിട്ട് ഇതാണ് എന്റെ ലെഗ് സ്ട്രക്ചർ, ഞാൻ എന്താണ് ചെയ്യേണ്ടത് സാറ് പറഞ്ഞുതരും. 1 പ്രാവശ്യം അപ്ലയനെ പോയി കൗൺസിലിംഗ് ചെയ്യുക, അതല്ലെങ്കിൽ അപ്ലയന്റെ അടുത്ത് പോയിട്ട് നമ്മൾ കൃത്യമായ മാർഗം വാങ്ങിക്കൊണ്ട് വരിക. അതിനുശേഷം പിന്നെ എന്നും അപ്ലയന്റെ അടുത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾ എവിടേക്കാണ് പോകേണ്ടത്? പ്രോസ്പെക്ടിന്റെ അടുത്തേക്കും മറ്റുള്ള ടീമുകളുടെ അടുത്തേക്കാണ് പോകേണ്ടത്. അവരെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. 2 എന്താണ്? നമ്മളുടെ വീടിന്റെ വാതിൽ വിടുക. നമ്മുടെ വീടിന്റെ വാതിൽ നമുക്ക് വിടാൻ സാധിച്ചു കഴിഞ്ഞാൽ ആർസിമിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. അപ്പോ ഗെറ്റ് ഔട്ട് ഫ്രം യുവർ കംഫർട്ട് സോൺ, നമ്മുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് നമുക്ക് പുറത്തേക്ക് പോകാനായിട്ട് സാധിക്കണം. അങ്ങനെ പോകാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് വലിയൊരു അച്ചീവ്മെന്റിലേക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ. നമ്മൾക്കെന്ന് അറിയാം, തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും ഗുജറാത്തിലും ഒക്കെ ബിസിനസ് ബിൽഡ് ചെയ്യുന്ന ആളുകളുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ, ഇങ്ങനെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് ബിസിനസ് ചെയ്യുന്ന ആളുകൾ നാളെ ഡയമണ്ട് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക. അടുത്താണ് ബി ഇൻഡിപെൻഡന്റ് ലീസ്റ്റ് ഡിപ്പെൻഡന്റ്. ബി ഇൻഡിപെൻഡന്റ്, നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ബിസിനസ് ചെയ്യാൻ പഠിക്കണം. അത് ഹോം മീറ്റിംഗ് ആയിക്കോട്ടെ, മറ്റുള്ള ടീമിലേക്ക് പോകുന്ന കാര്യങ്ങളായിക്കോട്ടെ, എല്ലാത്തിനും നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് മാറണം. നമ്മൾ എപ്പോഴും നമ്മുടെ ലീഡേഴ്സിനെ ആശ്രയിച്ച് മാത്രം നിൽക്കരുത്. എന്നാൽ ലീഡേഴ്സിന്റെ ഗൈഡ്ലൈനോട് കൂടിയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശീലിക്കണം. എന്ന് പറഞ്ഞ് നമ്മൾ ഇൻഡിപെൻഡന്റ് ആവുക എന്നുള്ളതിനർത്ഥം ലീഡേഴ്സ് വേണ്ടെന്നല്ല, ലീഡേഴ്സിന്റെ നിർദ്ദേശത്തോട് കൂടിയിട്ട് നമ്മൾ സ്വയം കാര്യങ്ങൾ ചെയ്യാനായിട്ട് പഠിക്കണം. അതേപോലെ തന്നെ ലീസ് ഡിപ്പെൻഡന്റ്, അതാണ് പറഞ്ഞത്. ലീസ് ഡിപ്പെൻഡന്റ് എന്ന് പറഞ്ഞാൽ മിനിമം ലീഡേഴ്സിനെ ആശ്രയിക്കുക. ഇതെന്താണ്? ഇന്ന് നമ്മൾ സ്റ്റാർ അച്ചീവറായി, പക്ഷെ ബിഗിനറിന്റെ ആ ഒരു മെന്റാലിറ്റി വന്നിട്ടുള്ളൂ. കാരണം എന്താണ്? ഇപ്പോഴും ആ ബിഗ്നർ ചോദിക്കുന്ന ചോദ്യങ്ങളും ബിഗ്നർ ചോദിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോഴും ലീഡേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ സ്റ്റാർ ആൻഡ് അപ്പോ ലീഡേഴ്സ് ആയെങ്കിൽ സ്റ്റാർ ആൻഡ് അപ്പോ ലീഡേഴ്സിന്റെ പക്വത നമ്മളിൽ കൊണ്ടുവരണം. അതാണ് പറഞ്ഞത്. ഇപ്പൊ ഞാനൊക്കെ ശരിക്കും പറഞ്ഞാലൊരു റണ്ണർ വിന്നർ ആയപ്പോൾ തുടങ്ങി ഹോം മീറ്റിംഗും തുടക്കത്തിലേ തുടങ്ങി നമ്മൾ ഹോം മീറ്റിംഗ് എടുക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് സ്വയം കാര്യങ്ങൾ പഠിക്കാനായിട്ട് തയ്യാറായത് എന്ന് പറഞ്ഞ് ഞാൻ എന്റെ ലീഡേഴ്സ് പറയുന്നത് കേൾക്കുന്നില്ല എന്നല്ല. എന്റെ ലീഡേഴ്സ് പറയുന്നതാണ് എനിക്ക് വേദവാക്യം, അവര് പറയുന്നതാണ് എനിക്ക് ഫൈനൽ. അല്ലാതെ നമുക്ക് അതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല. അവര് മാർഗം തരും, ഞാൻ മാർഗത്തിലൂടെ അവരില്ലാതെ തന്നെ സഞ്ചരിക്കാനായിട്ട് ഞാൻ പഠിക്കുകയാണ്. ഈ രീതിയിൽ നമ്മൾ എല്ലാവരും ഇൻഡിപെൻഡന്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് പറക്കാനായിട്ട് തുടങ്ങും. അപ്പൊ ഓരോ വ്യക്തികളും, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ചിന്തിക്കുക, ഞാൻ ഇൻഡിപെൻഡന്റ് ആണോ? ഞാൻ എന്റെ ലെവലിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണോ, സഹായം മാത്രമാണോ എന്റെ ലീഡേഴ്സിന് തേടുന്നത്? അതോ അതിന്റെ താഴെ നിൽക്കുന്ന ഒരാൾ തേടുന്ന സഹായം പോലും ഞാൻ എന്റെ ലീഡേഴ്സിന് തേടുന്നുണ്ടോ എന്ന് നമ്മൾ സ്വയം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ മിനിമം ഡിപ്പെൻഡ് ചെയ്ത് നമ്മളുടെ ടീമിനെ ഡെവലപ്പ് ചെയ്യണം. അങ്ങനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ തന്നെയാണ് ടീമിൽ നമ്മൾക്ക് ഒരു സ്വീകാര്യത ഉണ്ടാവുള്ളൂ എന്ന് എല്ലാവരും ചിന്തിക്കാം. അതേപോലെ തന്നെ 11th പോയിന്റ് ആണ് ലീഡർ ലെഡ് ബൈ എക്സാമ്പിൾ.
നമ്മൾ എല്ലാത്തിനും ഒരു മാതൃകയായിട്ട് കാണിക്കണം. അത് ഡ്രസ് ധരിക്കുന്ന കാര്യത്തിനായിക്കോട്ടെ, ഹോം മീറ്റിംഗ് എടുക്കുന്ന കാര്യത്തിനായിക്കോട്ടെ, ഹോൾ മീറ്റിംഗ് എടുക്കുന്ന കാര്യത്തിനായിക്കോട്ടെ, പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്ന കാര്യത്തിലായിക്കോട്ടെ, എന്തൊരു കാര്യത്തിലും നമ്മൾ മാതൃകയായിട്ട് കാണിക്കുക. ഡിസ്പ്ലേ വാൾ ചെയ്യുന്ന കാര്യത്തിലായിക്കോട്ടെ, ക്ലബുകൾ ചെയ്യുന്ന കാര്യത്തിലായിക്കോട്ടെ, എന്തൊരു കാര്യത്തിനും നമ്മൾ എക്സാമ്പിളായിട്ട് കാണിക്കുക. കാരണം ജനങ്ങൾ നമ്മൾ പറയുന്നതല്ല ചെയ്യുക, ജനങ്ങൾ നമ്മൾ ചെയ്യുന്നതാണ് ചെയ്യുക. അപ്പൊ എല്ലാവരും ഈ പോയിന്റുകൾ മനസ്സിലാക്കുക. ഇതിൽ എന്തൊക്കെയാണ് നമ്മളിൽ മാറ്റം വരുത്താനുള്ളത്, ആ മാറ്റം നമ്മൾ വരുത്തി നല്ല ലീഡർമാരായിട്ട് എല്ലാവർക്കും ഡയമണ്ട് ആയിട്ട് മാറാനായിട്ട് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ആർസിഎം, ഗുഡ് ആർസിഎം.